ശരീരശ്നാന്ന് പറഞ്ഞാൽ പറയുന്ന ഡിസംബർ 1-ാം തീയതിയാണ് ക്രിസ്തുമസിനായിട്ടുള്ള നമ്മുടെ ഒരുക്കങ്ങള് നമ്മൾ ആരംഭിക്കുന്നു. നല്ല രീതിയിൽ ഒരുങ്ങി ഉണ്ണീശോയെ വരവേൽക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്തിനെ കുറിച്ചാണ്. അതായത് ഒരു ഭൃത്തിനും ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണഗണങ്ങളെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന്, അവൻ വിശ്വസ്തനായിരിക്കണം. രണ്ട്, അവൻ വിവേകിയായിരിക്കണം. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങളിലാണ് ഈശോ ഈ രണ്ട് ഗുണഗണങ്ങൾ ഈശോ വിവരിക്കുന്നത്. അതായത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ്: ഒന്ന്, ഞാൻ വിശ്വസ്തനായിരിക്കണം. രണ്ട്, വിവേകിയായിരിക്കണം. എന്തിനോട് വിശ്വസ്തനായിരിക്കണം, എന്തിനോട് വിവേകിയായിരിക്കണം? ഒന്ന്, ഞാൻ ദൈവത്തോടും ദൈവ പ്രമാണങ്ങളോടും വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തത പുലർത്തി ഞാൻ ജീവിക്കണമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എന്തിനോടാണ് ഞാൻ വിവേകം പുലർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, പിശാചിനോടും അവന്റെ കുടില തന്ത്രങ്ങളോടും ഞാൻ വിവേകം പുലർത്തണം, വിവേകിയായിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ വിശ്വസ്തതയും വിവേകവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.